ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. ഓ മുസ്ലിമീങ്ങളെ, നമുക്ക് രക്ഷപ്പെടണ്ടയോ? ഈ രക്ഷപ്പെടാൻ എന്താണ് തങ്ങൾ ഞങ്ങളോട് പറയുന്നത്? എന്ത് മുറുകെ പിടിക്കാനാ തങ്ങൾ പറയുന്നത്? എന്ത് നിലപാട് സ്വീകരിക്കാനാ തങ്ങൾ ഞങ്ങളോട് പറയുന്നത്? മുത്തുനബി പറഞ്ഞ വാക്കറിയുമോ? നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്തു മുഹമ്മദ് മുസ്തഫ മദീന ഹുജ്റത്തു ശരീഫയിൽ അന്തിമയങ്ങിക്കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ ഞാനും നിങ്ങളും ഖുർആൻ ഓതുന്നവരല്ലയോ? ഈ ഖുർആൻ മുറുകെ പിടിക്കുന്നവരല്ലയോ? ഈ ഖുർആൻ നൂറുക്ക് നൂറ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരല്ലയോ? ഈ ഖുർആനോട് വലിയ ബഹുമാനമുള്ളവരല്ലയോ? തീർത്തും ഈ ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അല്ല പറഞ്ഞിട്ടുണ്ട് കുലിഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. മുത്തുനബി കാണാത്തൊരു സമ്മേളനമില്ല, മുത്തുനബി അറിയാത്തൊരു പ്രവൃത്തിയില്ല. നിങ്ങളെ എല്ലാം എല്ലാം തങ്ങൾ കാണുകയാണ്. ചെല്ലൂലേ നിങ്ങളൊരു സ്വലാത്ത്, മൗലായ സ്വല്ലിവസീമം അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. ഒരു സിംഹം അതിന്റെ മാളത്തിന്റെ മുൻപിൽ അതിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ആരാണ് തന്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നത്? ആരാണ് തന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ നിറയൊഴിക്കുന്നത്? ആരാണ് തോക്ക് ചൂണ്ടുന്നത്? ആരാണ് അസ്ത്രം തൊടുത്ത് വിടുന്നത് എന്ന് കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്നത് പോലെ ഈ ഉമ്മത്തിന് കാവലിരിക്കുകയാ, ഉമ്മത്തിനെ നോക്കിയിരിക്കുകയാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നബി കാണാത്തതില്ല, ഈ നബി അറിയാത്തതില്ല, ഈ നബി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മുത്തുനബി പറയുകയാ, കിതാബുല്ലാഹ്, ഈ ഖുർആൻ നിങ്ങളിൽ ഇല്ലയോ? അത് ഞാനിവിടെ ഇട്ടേച്ച് പോയിട്ടില്ലയോ? നിങ്ങളെ പൂർവീകർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ അവരതിജീവിച്ചത് എങ്ങനെയാണെന്ന് ഈ ഖുർആനിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ചരിത്രങ്ങളുണ്ട്. അത് പഠിച്ചാൽ പോരാ, അത് ആവർത്തിക്കാനുള്ളതാ. ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടതാ. വഖബറു മൻകാന ബഅദുകും, ഇനി ഖിയാമത്തു നാൾ വരേക്കും വരാൻ പോകുന്ന ആളുകളുടെ എല്ലാ സംഭവ ങ്ങളുടെയും സൂചനകൾ ഈ ഖുർആനിലുണ്ട്. ഇതിൽ പറയാത്തതില്ല, ഇതിൽ വിവരിക്കാത്തതില്ല. ആഖിർ സമാനിലെ മക്കളെ, വഹുവൽ ഫസൽ, ഈ ഖുർആൻ കൃത്യമാണ്. ഇത് സത്യയും മിഥ്യയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. അത്രയ്ക്കും വ്യക്തമാ. വലൈസ ബിൽ ഹസൽ, ഈ ഖുർആനിൽ പറഞ്ഞതൊന്നും തമാശയല്ല, കെട്ടുകഥകളല്ല, ഐതിഹ്യമല്ല,
ചിത്രീകരണമല്ല. ഈ ഖുർആൻ വളരെ കൃത്യമാക്കീം. എന്റെ ശബ്ദം കേൾക്കുന്ന അണുമണി തൂക്കം ഈമാനുള്ളവരോട്, മുസ്ലിമീങ്ങളോട്, മുസ്ലിമാത്തുകളോട്, അല്ലാ അല്ലാ, രക്ഷപ്പെടാൻ എന്തു ചെയ്യണം, വിജയിക്കാൻ